ലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ നാം ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് നമുക്ക് ആ വീഡിയോ തരുന്ന അതിൽ കാണുന്ന ആ ചിത്രം നമുക്ക് തരുന്ന പാഠം എന്താണ് നാം എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതായാലും ആദ്യം അതിൻ്റെ മുന്നോടിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്നേഹം എന്നുള്ളത് ഒരാൾ നമ്മളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ സ്നേഹം യഥാർത്ഥമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മൾ നന്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയും നാം തിന്മ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് നമ്മൾ ചെയ്താൽ നമ്മൾ പോകുന്നത് നരകത്തിലേക്കായിരിക്കും അതുകൊണ്ട് നീ അത് ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്യണം അതായത് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കാൻ നമ്മളോട് കൽപ്പിക്കുകയും നമ്മളിൽ നിന്ന് മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ അത് നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തരലാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അബ്സലാഹിഅലി തങ്ങളാണ് ഏറ്റവും സ്നേഹം ഉള്ള വ്യക്തി അതായത് കാരണം നബിതങ്ങൾ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് നടക്കേണ്ടത് ഏത് രൂപത്തിൽ നടന്നാലാണ് അവൻ വിജയം കാണുക ഏത് രൂപത്തിൽ നടന്നാലാണ് അവൻ്റെ വിജയം നഷ്ടപ്പെടുക എന്നതൊക്കെ രണ്ടും വേർതിരിച്ച് നമ്മളൊക്കെ നല്ലവരായി തീരണം നമ്മളിൽ നിന്ന് നല്ലതു മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിച്ച ആഗ്രഹിക്കുക മാത്രമല്ല അത് ഏത് രൂപത്തിലാണ് അതിന് ഏത് രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന യഥാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി അത് നബ്സല്ലാ അലൈ വസല്ല മാത്തങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് ശ്രദ്ധയും പരിശ്രമമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും നമുക്ക് ശ്രദ്ധയും പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്കെല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും എന്നത് ഞാൻ പറഞ്ഞ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടല്ലോ സംഭവം ഇടുക്കി തമിഴ്നാട് സ്വദേശികളോ ഒക്കെ ആയിരിക്കാം അവരൊരു വീട്ടിൽ വരികയും അതിനൊന്ന് മനസ്സിലായതാണ് ഞാൻ പറയുന്നത് കേട്ടോ വീട്ടിൽ വരികയും അവിടെ ഉള്ള കോഴിക്കൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുകയും കുറേ കോഴികൾ വരാതിരിക്കാൻ വേണ്ടി കുറേ കോഴികൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ഒന്ന് രണ്ടെണ്ണം ഇങ്ങോട്ട് വരാൻ വേണ്ടി അവിടെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും വളരെ പരിശ്രമിച്ച് ശ്രദ്ധയോടുകൂടെ മറ്റുള്ളവർ വരുന്നുണ്ടോ ഒക്കെ നോക്കി അതിൻ്റെ ഇടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് വിരളിൻ്റെ ഇടയിലാക്കി ആ കോഴിയുടെ തല പിടിച്ചൊരു ശബ്ദം പോലും ഉണ്ടാകുന്നില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നമുക്കറിയാം നമ്മളൊക്കെ ഒരു കോയിന് പിടിക്കുകയാണെങ്കിൽ അത് ഒച്ച കൂക്കൊക്കെ കൂക്കുമൊക്കെ ചെയ്യും അല്ലേ പക്ഷേ അതുപോലും ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് വളരെയധികം പരിശ്രമിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടെ അദ്ദേഹം ആ കോഴിയെ കൈക്കലാക്കുന്നത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് പരിശ്രമവും ശ്രദ്ധയും ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും കാരണം അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് ആ രൂപത്തിൽ പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാനായ കഴിയുന്നത് അല്ലേ നിസലഹ് അലൈഹി വസ്വല്ല തങ്ങൾ പറഞ്ഞതോ മൻ ജദ്ദ ജദ്ധവചത പരിശ്രമിച്ചാൽ എത്തിക്കും നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നും ഇല്ല പക്ഷെ അതിൻ്റെ പുറകിലൊക്കെ വേണം നമ്മുടെ ഉണ്ടാകണം എങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വലിയൊരു പാഠം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് അതേപോലെ മറ്റൊന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം കോഴികൾ മനസ്സിലാക്കുന്നത് ആ ഭക്ഷണം ഇട്ടുകൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ കോഴികൾ അവിടെ ഇട്ടുകൊടുത്ത അരിമണികൾ മെല്ലെ മെല്ലെ കുത്തിയെടുക്കുന്നത് പക്ഷേ അവിടെയുള്ള സ്നേഹം നിഷ്കളങ്കമായിരുന്നില്ല ഖപടമായ സ്നേഹമായിരുന്നു അവിടെ കാണിച്ചത് എന്നതുപോലെ നമ്മളോട് പലരും ഖപടമായ സ്നേഹം നമ്മളോട് കാണിച്ചാൽ നമ്മൾ ആ വഴിയിൽ വീണുപോകാൻ പാടില്ല കാരണം എല്ലാ സ്നേഹവും നിഷ്കളങ്കമല്ല എന്നുള്ള ഒരു വലിയൊരു പാഠം നാം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട വലിയൊരു പാഠം അതിലുണ്ട് എല്ലാ സ്നേഹവും നിഷ്കളങ്കമല്ല അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ സ്നേഹം സ്നേഹമെന്നു പറയുന്നത് നമുക്ക് നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും തിന്മ വരുമ്പോൾ അത് ചെയ്യാൻ പാടില്ല അതിൽ സങ്കടപ്പെടുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുക ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വലിയ രണ്ട് പാഠം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും അതിനോട് കൂട്ടി ഞാൻ ചെറിയൊരു കാര്യം കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും കുട്ടികൾക്കും പല ആളുകൾക്കും സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം നമ്മോട് നന്മ ഉപദേശിക്കുന്നവരോട് നമുക്ക് ചിലപ്പോൾ വെറുപ്പായിരിക്കും അല്ലേ കൂടുതൽ നമ്മളോട് ചെറിയ കുട്ടികളാകുമ്പോൾ കുട്ടികളോട് പഠിക്കൂ 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 എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അധികവും ദേഷ്യമായിരിക്കും ഉണ്ടാകുക കാരണം അത് കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഏതായാലും അതവെടുക്കട്ടെ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞ് ചില കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം ഒരു കണ്ണ് കാണാത്ത ആൾ അദ്ദേഹം ഒരാവശ്യത്തിന് വേണ്ടി മുമ്പോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുറേ മുമ്പോട്ട് ചെന്നു ഇനിയും നേരെ മുമ്പോട്ട് പോയാൽ അയാൾ പോകുന്നതൊരു കിണറിയിലേക്കാണ് ഇത് കണ്ടുനിന്ന ഒരാൾ ആ വ്യക്തി ഓടി വരികയും ഈ അന്ധനായ ആളോട് ഇനി നിങ്ങൾ മുമ്പോട്ട് പോകാൻ പാടില്ല മുമ്പോട്ട് പോയാൽ നിങ്ങൾ കിണറിലേക്കാണ് പോവുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് കിണറിൻ്റെ ആ ഭാഗത്തു നിന്ന് മാറ്റി മറ്റു നല്ല വഴിയിലൂടെ അദ്ദേഹത്തെ പറഞ്ഞയച്ചു അതല്ല ഇനി ഇയാൾ അദ്ദേഹം ഇനി നേരെ പോകുന്നത് കിണറിലേക്കാണ് എന്താൾ ദൂരെ എന്ന് കാണുന്നുണ്ട് ഇയാൾ ചിന്തിക്കുകയാണ് എന്താൾ കിണറിൽ പോകുന്ന പോയിക്കോട്ടെ എനിക്കെന്താ നമുക്കൊന്നും വരാനില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏത് ചിന്തയാണ് ഏറ്റവും നല്ല ചിന്ത ആദ്യം ചിന്തിച്ചതാണ് അതായത് അദ്ദേഹം നേരെ പോയാൽ കിണറിൽ വീഴും അപകടം സംഭവിക്കും അതുകൊണ്ടത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് നേരെ മറ്റൊരു വഴിയിലൂടെ പറഞ്ഞയച്ചു കൊടുത്തു എന്നതുപോലെ നമ്മളോട് നന്മ ഉപദേശിക്കുന്നവർ നമുക്ക് നന്മ പറഞ്ഞു തരുന്നവരോട് നമുക്ക് സ്നേഹമുണ്ടാവണം ഈ അന്തൻ്റെ കൈപിടിക്കുമ്പോഴല്ലേ സ്നേഹം ഉണ്ടാകുക അല്ലെങ്കിൽ കൈപിടിക്കാത്തൊരു സ്വഭാവമാണ് ഇയാളുടെ കയ്യിലുള്ളത് എങ്കിൽ അത് നല്ല സ്വഭാവമല്ലല്ലോ എന്നതുപോലെ നാം എപ്പോഴും സ്നേഹിക്കേണ്ടത് നമ്മളോട് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുന്നവരോടുമാണ് നാം എപ്പോഴും നമുക്ക് നമ്മൾ സ്നേഹം കൂടുതലായി കാണിക്കേണ്ടത് അവർക്കാണ് നമ്മളോട് യഥാർത്ഥ സ്നേഹവുമുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളോട് സ്നേഹമുള്ളത് ആരാണ് മഹാനായ മുത്തനബി സലഹ അലി വസല്ല തങ്ങളാണ് അത് കഴിഞ്ഞാൽ നമ്മളോട് കൂടുതലും നമ്മളോട് ഉപദേശം പറഞ്ഞു തരുന്നവർ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മാതാപിതാക്കൾ ഇവരാണ് നമ്മളോട് കൂടുതലും നമുക്ക് നന്മ പറഞ്ഞു തരികയും തിന്മയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞുകയും ചെയ്യാറുള്ളത് അതായത് അധ്യാപകന്മാർ മാതാപിതാക്കൾ പിന്നെ പലരും നമ്മളിൽ ബന്ധപ്പെട്ട പലരും നമ്മളോട് പലതും പറഞ്ഞു തരും അപ്പോൾ നന്മ പറഞ്ഞു തരുന്നത് അത് നമ്മൾ സ്വീകരിക്കണം തിന്മ വെടിയാൻ പറഞ്ഞാൽ അതിനെ നമ്മൾ വെടിയുകയും ചെയ്യണം ഇതാണ് യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു വന്നത് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പരിശ്രമവും പരിശ്രമവും ശ്രദ്ധയുമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും മറ്റൊന്നതിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ സ്നേഹവും നിഷ്കളങ്കമല്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നത് സ്നേഹം എന്നാൽ എന്താണ് നമുക്കോട് നന്മ ഉപദേശിത്തരുക തിന്മ വിരോധിക്കുക ഇതാണ് യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം അതിൽ നിന്ന് നമ്മളോട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ വീട്ടിൽ നമുക്കറിയാത്ത ആര് വന്നാലും അവരെ വേണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം അവർ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെടുത്തു പോകുന്നോ അതിനൊക്കെ ചാൻസ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാലമാണല്ലോ അത് ശ്രദ്ധിക്കണം എന്നതിൽ നിന്ന് ആ വീഡിയോ ഒന്നും നേരെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഉൾവശത്തുകൂടെ നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇൻഷാ അല്ല അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാ അല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വ